E-Master Digital Education App Kerala syllabus il 8th class mudal plus 2 vare. Innathe best performer undoubtedly Bevan. Welcome Bevan on stage.
சூப்பர் டா குஞ்சச்சா. தேங்க் யூ சார். ஆஹா, சத்யத்தில் இத்தையும் கான்ஃபிடென்ட் ஆயிட்டு ஈ பாட்டு அதிகம் பேர் பாடி ஞாபகம் கேட்டிட்டுலடா. அதில் ஒரு அற்புதமான தேங்க் யூ சார். நம்ம மகன் தீர்ச்சியாயிட்டும் பெவன். இத்தையும் டேலண்ட் ஆன பெவன் பெவன் உள்ளது. Really proud that you could sing like this. മാത്രമല്ല അതിനൊരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. മാത്രമല്ല എപ്പോഴും ഒരു ചിരി, ഒരു ബ്ലോസം, ഒരു പൂ വിരിയുന്ന പോലെ ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് പാട്ട് ഇങ്ങനെ വിരിഞ്ഞ് അങ്ങനെ വന്നില്ലേ. മിടുക്കനാണ് കേട്ടോ. താങ്ക് യു സാർ. മിടുക്കനാവും. താങ്ക് യു സാർ. മിടുക്കനായേ പറ്റൂ. താങ്ക് യു. ഇതില് എന്റെ ചില ഓർമ്മകളുണ്ട്. അതായത് ബാംഗ്ലൂരിലെ ഒരു സ്റ്റുഡിയോയിലാണ് ശങ്കർജി വന്ന് പാടുന്നത്. അപ്പൊ ശങ്കർജി ഈ പാട്ട് പാടിയത് ഇൻ അബൌട്ട് 40 to 45 മിനിറ്റ്സിലാണ്. എനിക്ക് എപ്പോഴും അത്ഭുതം തരുന്ന കാര്യമാണ്. കാരണം ശങ്കർജി പാട്ട് പഠിക്കുന്നത് ഞാൻ കാണാറില്ല. അത് തീർച്ചയായിട്ടും ദീപുവിന് ആ എക്സ്പീരിയൻസ് ഉണ്ടാവും. പിച്ച വെച്ച നാളും അതുപോലെ ദീപുവിൻ്റെ ഒരുപാട് ബ്യൂട്ടിഫുൾ സോങ്സ് അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലിറിക്ക് പറഞ്ഞു കൊടുക്കുന്നു, പിന്നെ നേരെ വോയിസ് റൂമിൽ പോയി അങ്ങ് പാടുകയാണ്. ഇതെങ്ങനെയാണ് ഈ മനുഷ്യന് ഇങ്ങനെയൊക്കെ പാടണമെന്ന് എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നി. അതുപോലെ തന്നെ ഈ കുഞ്ഞ് എങ്ങനെ ഇത് പാടുന്നു എന്ന് എനിക്കിപ്പോൾ അത്ഭുതം തോന്നി. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ ഈശ്വരൻ നിറച്ചു വെക്കുന്ന ടാലന്റ് അതിന് പകരം വെക്കാനായിട്ട് വേറെ ഒന്നുമില്ല. അതാണ് ബെവന്. അപ്പോൾ ബെവന്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഇങ്ങനെ ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു മകനെ കിട്ടി, അതൊരു ഭാഗ്യമാണ്. അപ്പൊ ആ ഭാഗ്യം നിറഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകട്ടെ കേട്ടോ. ഇതിൽ നിലാവ് പാടിയില്ലേ, ആ സംഗതി ഒന്ന് പാടി. ഇപ്പൊ അത് നിലാവ് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് വീണു. നമുക്കിവിടെ കാണാം, ഇവിടെയൊക്കെ നിലാവ് പരക്കുന്നത് കാണാം അല്ലേ. അതുപോലെ അവസാനത്തെ ഒരു ഓ എന്നുള്ള സംഗതി, അവസാനം ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അതാണ്, അത് സ്ലിപ്പ് ചെയ്യാതെ നോക്കണം. ഒന്നുകൂടെ 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 പാട്ട്. പുഴയിൽ മഴ നിറയും തനുമകരം കുളിരെഴുതും തിരനുരയിൽ തകിലടിയിട്ട് മൃദം ഓ കല്യാണ. ഈ സംഗതി ഇപ്പൊ എന്റെ അടുത്ത് പാടാൻ പറഞ്ഞാൽ എനിക്ക് പാടാൻ പറ്റൂല, ഞാൻ ഇവിടുന്ന് ഓടി അങ്ങ് പോകും. പക്ഷെ അവൻ അങ്ങനെയല്ല, അവൻ എന്ത് കോൺഫിഡന്റ് ആയിട്ടാണ് അത് ശ്രമിക്കുന്നത്. So you are going to be a very awesome singer in the future. There is no doubt about it. Thank you, sir. Dibus. Yes. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വെവനിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചില പാട്ടുകൾക്ക് തന്നെ അത് ഒരു മാജിക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആകെ പോസിറ്റിവിറ്റി ഉണ്ടെന്നറിയും. ഈ പാട്ട് ആ പടത്തിനെ സംബന്ധിച്ച് ആ പടത്തിന് വളരെ ഒരു ഒരു ബൂസ്റ്ററായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാട്ടാണിത്. കാരണം ഈ പാട്ട് അന്ന് ഇറങ്ങിയപ്പോഴും ഇന്നും ഫ്രഷായിട്ട് തന്നെ ആൾക്കാർ ഗാനമേളയിൽ പാടാൻ എടുക്കുന്ന ഒരു പാട്ടാണ്. ഈ പാട്ടിന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആ പാട്ട് അതുപോലെ തന്നെ ഒരാൾ പാടിയാൽ പിന്നെ ഒന്നും പറയണ്ട. കാരണം ആ പാട്ടിന് ആസ് സച്ച് ഒരു മിനിമം ഗ്യാരണ്ടി അതിൻ്റെ കോമ്പോസിഷനിലുണ്ട്. ഈ പാട്ട് തന്ന കുട്ടൻചേട്ടൻ ആദ്യം വലിയൊരു താങ്ക്സ് മലയാളികൾ പറയുന്നു. കാരണം അതുണ്ടാക്കിയതുകൊണ്ടല്ലേ ഇവരൊക്കെ ഇത് പാടുന്നത് എന്നുള്ളൊരു സംഭവം. പിന്നെ മോനിത് പാടുമ്പോൾ മോനെ എടുക്കാൻ കാണിച്ചൊരു ധൈര്യം, അതാണ് ഏറ്റവും വലുത്. കാരണം ഇപ്പം ഈ പാടിയ എല്ലാ സംഗതികളും എന്ന് പറയുന്നത് ഒരു അടിപൊളി പാട്ട് പാടാൻ പറ്റുന്ന ഒരാൾക്ക് പാടാൻ പറ്റുന്നൊരു സംഭവമല്ല. നല്ല ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെലഡി, ക്ലാസിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സിംഗറിന് അടിപൊളിയും പാടാൻ കപ്പാസിറ്റിയുള്ള ഒരു ടാലൻ്റ് ഉണ്ടെങ്കിലേ ഈ പാട്ട് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അതിനാണ് കുട്ടൻ ചേട്ടൻ കറക്റ്റാണ് ശങ്കർജീനെ തന്നെ പിടിച്ചത് അല്ലേ. അപ്പം മോനിത് പാടിയപ്പം അങ്കിളിന് ഇഷ്ടപ്പെട്ടു. ഒരു ഒരിക്കലും അങ്കിളിത് മോൻ്റെ പ്രായം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഒന്നും തന്നെ മോൻ ഈ പാട്ട് എടുത്തത് റോങ് ചോയ്സാന്ന് പറയില്ല. സ്ലിപ്സ് ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സ്ലിപ്സ് ഏറ്റവും വലിയ അതിശയം എന്താ വെച്ചാൽ ആ സ്ലിപ്സൊന്നും ഒരാൾ കറക്റ്റ് ചെയ്ത് പറഞ്ഞ് കേൾപ്പിച്ച് പാടി കാണിച്ചതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം മോൻ തന്നെ അത് രണ്ടാമത് പാടിയപ്പോൾ അത് വളരെ കറക്റ്റായിട്ട് പാടി കാണിച്ചു.
അപ്പൊ ഇറ്റ് വാസ് ജസ്റ്റ് എ സ്ലിപ്പ്, ഒരു ആക്സിഡന്റ് ആയിരുന്നു അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലായി. അറിവില്ലായ്മയല്ല, അത് അവിടുന്ന് അങ്ങ് സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് ദാറ്റ്സ് നോ പ്രോബ്ലം, അതൊരു എറർ ആയിട്ട് അല്ലെങ്കിൽ അത് പഠിച്ചതിൽ തെറ്റാണെന്ന് പറയാനില്ല. എനിക്ക് ആകെ ഉണ്ടെങ്കിൽ പറയാൻ തോന്നിയൊരു കാര്യം, ഈ പാട്ടൊരു ഒരു എന്താ പറയേണ്ടത്, നല്ലൊരു പെപ്പി സോങ് ആയതുകൊണ്ട് ഇത് കൂടുതലും ഇങ്ങനെ ലെഗാറ്റോ ലൂസ് സിംഗിങ് അല്ലാതെ കുറച്ചും കൂടി അടിച്ചു പാടാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പേഴ്സണലി എനിക്ക് കല്യാണ കച്ചേരി എന്നുള്ളത്, കല്യാണ കച്ചേരി എന്ന് കല്യാണ കച്ചേരി കല്യാണ ക, ആ കച്ചേരിയുടെ കാലൊരു പിടുത്തം അത് വന്നിരുന്നെങ്കിൽ ആ ഗ്രൂവിനനുസരിച്ച് പോവും. അത് മാത്രമേ എനിക്ക്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോനെ അടുത്ത് ഇങ്ങനെ കാണിച്ചില്ലേ, ടൈറ്റ് ടൈറ്റ് ആയിട്ട്. ഇറ്റ് വാസ് ആൻ അമേസിംഗ് പെർഫോമൻസ്, അത് പറയാതിരിക്കാൻ വയ്യ. സൂപ്പർബ് ആയിരുന്നു. താങ്ക് യു സർ. അപ്പം ഫാന്റാസ്റ്റിക്. താങ്ക് യു സർ. ബേവൻകുട്ട സർ, ഇവരൊക്കെ പറഞ്ഞ പോലെ ഓസം സിംഗിങ് ആയിരുന്നു കാഴ്ച വെച്ചത്. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ നിസ്സാര പാട്ടല്ല ഇത്, ഇത് വളരെ സ്റ്റേജിൽ പാടണമെങ്കിൽ ഒരു ചങ്കൂറ്റം വേണം. അങ്ങനത്തെ പാട്ടാണ് കുട്ടൻചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ പാട്ട് ഇത് പെപ്പി സോങ് ആണെങ്കിലും സ്റ്റേജിൽ പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. അപ്പോൾ അങ്ങനെ റിസ്ക് ഉള്ള സംഗതികളുള്ള പാട്ടാണ് അത്. മോൻ ഭൂരിഭാഗവും വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തു കേട്ടോ. വളരെ 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 മനോഹരമായിട്ട് പാടി. എനിക്ക് തോന്നിയത് റേഡിയേറ്റർ ചൂടായി വരാൻ കുറച്ചൊന്ന് താമസം പിടിച്ചു എന്ന് തോന്നി. പല്ലവി കുറച്ച് വീക്കായിരുന്നു. ദീപു താളത്തിൻ്റെ കാര്യം കാണിച്ചിരുന്നു. അത് കൂടാതെ കുറച്ച് ഷാർപ്പ് ശ്രുതി ഷാർപ്പായിട്ട് ഉണ്ടായിരുന്നു. സാധനം എല്ലാവരുടെയും മിക്കവരുടെയും ഫ്ലാറ്റ് ആയിരുന്നു ഉണ്ടാവാറ്. ഇത് കുറച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ഷാർപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ വെയിലേ വെയിലേ ആ ഭാഗങ്ങളെയല്ലേ, അതൊക്കെ കുറച്ചും കൂടി പെർഫെക്റ്റ് ആവാനുണ്ടായിരുന്നു. ആ പല്ലവിയിൽ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് അത് ഏകദേശം ശരിയായി. ആ ഭാഗം ഒന്ന് കേൾക്കട്ടെ. യെസ്, ഇത് ഇത് ഇപ്പോഴാണ് അത് പാട്ട് പറഞ്ഞത്. പല്ലവി വീണ്ടും പാടുകയാണെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് വന്നേനെ. റേഡിയേറ്റർ ചൂടായി നിൽക്കുകയാണ് കേട്ടാ. എന്തായാലും ബാക്കിയെല്ലാം വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ കേട്ടോ. നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ ഉള്ള സിംഗറാണ്. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഹലോ ബേവൻ. മാം ചേച്ചിക്ക് വിളിച്ചാൽ മതി. എനിക്ക് അതാണ് നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ചലഞ്ചിങ് പെർഫോമൻസസ് എടുക്കാന്ന് പറയില്ലേ, അതാണ് എപ്പോഴൊരു ചലഞ്ചാണ് കോമ്പറ്റീഷൻ. നമ്മൾ നമ്മൾ ചലഞ്ച് ചെയ്തിട്ട് എടുക്കുക, അതാണ് മോനെന്ന് ചെയ്തത്. ഈ പാട്ട് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഡാൻസ് ഒക്കെ കളിക്കണം എന്നൊക്കെ പറഞ്ഞത് ശരിക്കും തിരിച്ചെടുത്തു. ബിക്കോസ് ഈ പാട്ടിന്റെ ഉള്ളിലുള്ള ഡീറ്റെയിലിങ്ങും അതൊരു നല്ല എനർജിയും ഭയങ്കര പാക്ഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അറ്റംപ്റ്റ് ചെയ്ത് തന്നെ നല്ല രസമായിരുന്നു, നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് തന്നെ ഈ പാട്ട് ബെവൻ പാടി. ആൻഡ് ജയചന്ദ്രൻ സാർ, എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദിസ് അമേസിംഗ് സോങ് ആൻഡ് ഓൾ യുവർ ബ്യൂട്ടിഫുൾ സോങ്സ്. അപ്പൊ സാറിന്റെ മുമ്പിൽ വെച്ചാൽ ഇത് പാടാൻ പറ്റുക, സാറിൽ നിന്നൊരു കമന്റ് കേൾക്കാൻ പറ്റുക, അത് നിങ്ങൾക്കൊക്കെ കിട്ടുന്ന ഭാഗ്യം നിങ്ങൾ തിരിച്ചറിയുക. ആ എത്ര എത്ര ഗിഫ്റ്റഡ് ആണ് നിങ്ങൾ, എത്ര ബ്ലെസ്ഡ് ആണ് നിങ്ങൾ എന്ന് നിങ്ങൾ സ്വയം തിരിച്ച മോൻ എല്ലാ എല്ലാ കണ്ടസ്റ്റൻസും തിരിച്ചറിയുക. അത് വെച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. ഓക്കെ, അടിപൊളി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അപ്പോ ബെവൻകുട്ടന് എത്ര മാർക്ക് കൊടുക്കണം എന്ന് ഞാൻ എന്നോട് ചോദിക്കുമ്പോ എന്റെ മനസ്സ് പറയുന്നത് എന്തെന്നറിയോ? ബെവന്, ബെവന്റെ ടാലന്റിന് 10-20 മാർക്ക് കൊടുക്കണം. പക്ഷെ അങ്ങനെ തരാൻ പറ്റില്ലല്ലോ. മാത്രമല്ല ചെറിയ ചെറിയ സ്ലിപ്സ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അങ്കിൾ ഇന്ന് തരാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 9.5 out of 10. താങ്ക് യു സർ, താങ്ക് യു സർ. ബെവൻ സർ, ദീപക് അങ്കിൾ മോൻ ഇന്ന് തരുന്നു 9.5. താങ്ക് യു സർ. ബെവൻകുട്ടൻ വളരെ മനോഹരമായിട്ട് പാടി. ഇനിയും നന്നായിട്ട് പാടാൻ പറ്റും ഈ പാട്ട്, അതെനിക്ക് വളരെ ഉറപ്പുള്ള കാര്യമാണ്, 100% ഷുവറാണ്. അപ്പോൾ ആ ഒരു കുറച്ച് പോരായ്മകൾ ഞാൻ പറഞ്ഞില്ലേ, ചൂണ്ടിക്കാണിച്ചില്ലേ, അതുകൊണ്ട് പൊട്ടിക്ക് ഞാൻ മാർക്ക് കുറയ്ക്കുന്നു 9.25 out of 10. ബെവൻകുട്ട സുഖമായിരിക്കുന്നോ? ഓർമ്മയുണ്ട് ലക്ഷ്മിയെ കേട്ടോ, കുഴപ്പമില്ല. എന്തായാലും മാടമ്പിയിലെ കല്യാണ കച്ചേരിയുടെ സംഗതികളൊക്കെ ഇങ്ങനെ സ്പ്രിങ്കിള് പോലെ അടിച്ചു കേട്ടോ. എന്തായാലും 28.25, ഗുഡ്, നല്ല മാർക്കാണ്. എ എക്സ്ട്രീം
അപ്പൊ മോൻ എന്ത് പാട്ട് പാടണം? മോൻ്റെ അവിടെ ഒക്കെ പുഴയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഈ ലക്ഷ്മിയായിട്ട് ഒത്തുപോണ ഒരു സീൻ ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിക്കുക. കൈതപ്പുഴ കായലിലെ കാറ്റിൻ്റെ കൈകളിലെ കളിച്ചിരി മാറാത്ത കന്നിയോളമേ, കാണാ കൂടം നിറയെ കക്കയോ കവിതയോ കറുത്ത പൊന്നോ. ഏത് പൂക്കുറ്റിയാണോ, കറുത്ത പൊന്ന് പൂക്കുറ്റിയാണോ, വെളുത്ത പൊന്ന് പൂക്കുറ്റിയാണോ, കൈതപ്പുഴ പൂക്കുറ്റിയാണോ? ശരി, പോരട്ടൊരു കൈതപ്പുഴ പൂക്കുറ്റി. Congratulations, you are awarded a extra.